നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റിയ നിലയിൽ കേരളത്തിന്റെ തന്നെ മാതൃകയായിരുന്ന ആറ്റിങ്ങൽ നഗരസഭയുടെ പല പദ്ധതികളും അവതാളത്തിലാണെന്ന്. പുരസ്കാരങ്ങളിലെല്ലാം തന്നെ എപ്പോഴും ഇടം പിടിക്കുന്ന ആറ്റിങ്ങൽ നഗരസഭ ഇക്കുറി ആർദ്രം പുരസ്കാരത്തിൽ നിന്നും വിട്ടുനിന്നു. കോവളത്തിനും വർക്കലയ്ക്കുമിടയ്ക്ക് ഏറെ സാധ്യതയുള്ള ആറ്റിങ്ങലിലെ ടൂറിസം ഇപ്പോൾ സംപൂജ്യമായി തുടരുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബോട്ട് ചെട്ടി വെള്ളത്തിൽ മുങ്ങിയിട്ട് വർഷങ്ങളായി. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമിടയിൽ ഏറ്റവും പ്രമുഖ സ്ഥലമായി മാറിയ ആറ്റിങ്ങലിൽ ടൂറിസം ഇപ്പോഴും ബാലികേറാമലയായി തുടരുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വർഷങ്ങളായി കെട്ടിയിട്ടിരിക്കുന്ന ലേഡീസ് ഹോസ്റ്റൽ തുറന്നുകൊടുക്കാത്തത് സ്വകാര്യ മേഖലയെ സഹായിക്കാനാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഉദ്ഘാടനങ്ങൾ തുടരെ തുടരെ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ നാളികേര കോംപ്ലക്സിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് മറ്റൊരാരോപണം. ഉദ്ഘാടനത്തിൽ മാത്രം ഒതുങ്ങിയ വൃദ്ധസദനം ശൈശവത്തിൽ തന്നെ വാർദ്ധക്യത്തിലേക്ക് നിലംപതിച്ച് ആർക്കും ആശ്രയമില്ലാതെ കിടക്കുകയാണിപ്പോൾ നഗരസഭയിലെ വൃദ്ധസദനം. കോവിഡ് കഴിഞ്ഞ് ഏറെ നാളായിട്ടും ആറ്റിങ്ങലിൽ കുട്ടികളുടെ പാർക്ക് ഇതുവരെയും തുറന്ന് പ്രവർത്തിക്കാതെ നാശത്തിന്റെ വക്കിലാണ്. നഗരസഭയുടെ കേടുകാര്യസ്ഥത മൂലം തുരുമ്പെടുത്ത് നശിച്ച് നാട്ടുകാർക്ക് ഉപകാരമല്ലാത്ത അവസ്ഥയിലാണെന്നാണ് മറ്റൊരാക്ഷേപം. ആറ്റിങ്ങൽ നഗരസഭയിലെ തെരുവ് വിളക്കുകളുടെ അവസ്ഥയും ശോചനീയം. ഏറ്റവും തിരക്കേറിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോലും തെരുവ് വിളക്ക് കത്തുന്നില്ലെന്നാണ് പരാതി. പ്ലാസ്റ്റിക് തരംതിരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി മെഷീൻ വാങ്ങിയെങ്കിലും വൈദ്യുതി ബന്ധം ലഭിക്കാത്തതിനെ തുടർന്ന് തുരുമ്പെടുക്കുന്ന അവസ്ഥയിലാണെന്ന ആരോപണവുമുണ്ട്. പാവപ്പെട്ടവർക്കേറെ ഉപകാരമായിരുന്ന ആറ്റിങ്ങൽ ടൗൺ ഹാൾ പൊളിച്ചുമാറ്റി പുതുക്കിപ്പണിയാനുള്ള തീരുമാനം. എന്നാൽ ദീർഘവീക്ഷണമില്ലായ്മയും ഫണ്ടിന്റെ അപര്യാപ്തത മൂലവും ഇതുവരെയും എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് ടൗൺ ഹാൾ. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായ ടൗൺ ഹാൾ കെട്ടിടത്തിന്റെ മൂകസാക്ഷിയാണ് നഗരസഭാ പ്രഥമ ചെയർമാൻ PM രാമന്റെ ദീർഘകായ പ്രതിമ. ആറ്റിങ്ങൽ നഗരസഭയിലെ പല ഇടറോഡുകളും തകർന്നു തരിപ്പണമായ അവസ്ഥയിലായിട്ടും അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പാർട്ടി ഭേദമന്യേ ആറ്റിങ്ങലിന്റെ വികസനത്തിനുവേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ തെരുവുനായ വന്ധീകരണം എന്ന പദ്ധതി നടപ്പിലാക്കിയ ആറ്റിങ്ങൽ നഗരസഭയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം ഏറെയാണ്. വനിതാ വ്യവസായ കേന്ദ്രത്തിലും അംഗൻവാടിയുടെ സമീപത്തുമാണ് തെരുവുനായ്ക്കൾ കൂടുതലുള്ളത്. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് അപകടമുണ്ടായിട്ടും അരങ്ങാപ്പാറ നയമാണ് ആറ്റിങ്ങൽ നഗരസഭ സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. HP News ആറ്റിങ്ങൽ.